എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും പിണക്കത്തിലാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും പിണക്കത്തിലാണോ എന്ന് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് പിണക്കമുള്ളത് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ പിണക്കത്തിൻ്റെ കാരണം എന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം. ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും പിണക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ പിണക്കത്തിലല്ല എന്നും പറയാൻ സാധിക്കില്ല, എന്നാൽ പിണക്കത്തിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതായത് പിണക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പിണക്കത്തിലൊന്നുമല്ല, പക്ഷെ പിണക്കത്തിലല്ല എന്ന് പറയാനും സാധിക്കില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതായത് ചെറിയ പിണക്കമുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണക്കമുണ്ട്, ഇപ്പോഴും പിണക്കമുണ്ട്, പക്ഷേ ഒത്തിരി പിണക്കമൊന്നുമില്ല, പക്ഷേ പിണക്കമുണ്ട്. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളും ആ പേഴ്സണോട് പിണക്കത്തിലായിരിക്കാം, അതുപോലെ ആ പേഴ്സണും നിങ്ങളോട് പിണക്കത്തിലായിരിക്കാം. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പിണക്കത്തിലായിരിക്കാം. പക്ഷേ നമ്മളിന്ന് നോക്കുന്നത് ആ പേഴ്സൻ്റെ കാര്യമാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണോ എന്നാണ്. അങ്ങനെ ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ പേഴ്സണ് നിങ്ങളോട് ചെറിയ പിണക്കമുണ്ട്. ആ പേഴ്സൺ നിങ്ങളോട് എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ, അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ആ ഒരു സമയത്ത് മേ ബി ആ പേഴ്സൺ പറയുമായിരിക്കാം, ആ എനിക്ക് പിണക്കമൊന്നുമില്ല, എനിക്കിപ്പോൾ പിണക്കമൊന്നുമില്ല, എല്ലാം മാറി എന്ന് പറയുകയാണെങ്കിൽ തന്നെ, അതായത് പിണക്കമെല്ലാം മാറി എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് സത്യമല്ല. ആ പേഴ്സണ് അപ്പോഴും നിങ്ങളോട് ചെറിയ പിണക്കമുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ അത് ആ പേഴ്സൺ പുറമേ കാണിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പറയണമെന്നില്ല, നിങ്ങളോടത് മറച്ചു വയ്ക്കാം. കാരണം മേ ബി നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ പറയാത്തതായിരിക്കാം. അല്ലാതെ ആ പേഴ്സണ് നിങ്ങളോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ചെറിയൊരു പിണക്കമുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എനർജി അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നോ, എത്രമാത്രം നിങ്ങളെ മനസ്സിലാക്കിയിരുന്നോ, അത്രത്തോളം തന്നെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനങ്ങനെ പറയാൻ കാരണം ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങളോട് ഇച്ചിരി പിണക്കമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ പിണക്കമെല്ലാം മാറുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് മാറുമോ എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് മാറാൻ സാധ്യതയില്ല, പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൻ്റെ പിണക്കം മാറും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ചെറിയൊരു പിണക്കമുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും, കാരണം നിങ്ങൾക്കത് അറിയാം. എങ്കിൽ പോലും എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എന്താണോ അത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണമാണ് ആ പേഴ്സൺ നിങ്ങളോട് മിണ്ടാത്തത്. സത്യം പറഞ്ഞാൽ ആ ഒരു വഴക്കല്ല പ്രധാന കാരണം, പക്ഷേ വഴക്ക് കൂടിയ സമയത്ത്, നിങ്ങൾ ആ പേഴ്സണെ വഴക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്തോ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ആ ദേഷ്യത്തിൽ നിങ്ങൾ പറഞ്ഞ എന്തോ ഒരു കാര്യം അത് ആ പേഴ്സണെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. മേ ബി ചെറിയൊരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ദേഷ്യം വന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതായിരിക്കാം, പക്ഷേ ആ ഒരു കാര്യം ആ പേഴ്സണെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. ആണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടത് എനിക്കിവിടെ പറയാൻ സാധിക്കില്ല, പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു കാര്യം ആ പേഴ്സണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം
നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷേ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ആ പേഴ്സണെ ചെറിയൊരു പിണക്കമുള്ളത് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ആ പേഴ്സണെ അത്രത്തോളം വിഷമിപ്പിച്ചത് കൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്കിവിടെ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും, അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഞാനൊരു ഉദാഹരണം പറയാം. ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റെസിനേറ്റ് ആയില്ലെങ്കിലും സാരമില്ല, കാരണം ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. മേ ബി നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കില്ല, ആ പേഴ്സണും ഇനി നിങ്ങളോട് സംസാരിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ, ഇത് വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് അത് ഒരു വലിയ കാര്യമാണ്. മേ ബി നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കില്ല, നിങ്ങൾ ഒത്തിരി ദേഷ്യപ്പെട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളത് പറഞ്ഞ സമയത്ത് നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ അങ്ങനെ പറയുമെന്ന് അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ദേഷ്യപ്പെടുമെന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോൾ ആ പേഴ്സണ് ഒരുപാട് വിഷമമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ചെറിയൊരു പിണക്കമുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോഴുള്ള ദേഷ്യത്തിന് നിങ്ങൾ പറഞ്ഞതായിരിക്കാം, മേ ബി നിങ്ങളപ്പോൾ ഇച്ചിരി വിഷമത്തിലായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ആ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സണ് നിങ്ങളോടുണ്ടായിരുന്ന പിണക്കം അല്ലെങ്കിൽ ഒരു ദേഷ്യം ആ പേഴ്സൺ ഇപ്പോൾ ഇല്ല. ദേഷ്യം എന്ന് പറയാൻ സാധിക്കില്ല, പിണക്കം, ആ ഒരു പിണക്കം ഇപ്പോഴും ആ പേഴ്സണില്ല. കാരണം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രമാത്രം വിഷമം വന്നിട്ടായിരിക്കണം നിങ്ങളങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ പേഴ്സണോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കാം. ഇതൊന്നും നിങ്ങൾ ആ പേഴ്സണോട് അങ്ങനെ പറയില്ല എന്ന് ആ പേഴ്സൺ അറിയാം. എങ്കിൽ പോലും നിങ്ങൾ ദേഷ്യപ്പെട്ട സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമമായി, അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ഒരു ചെറിയ പിണക്കമുള്ളത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.